അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ശങ്കരനാരായണൻ തമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ഛ, ഞങ്ങൾ അനുഗ്രഹിക്കണേ. എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. ഉണ്ണികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ കൂലോത്തിന്റെ ശാപം തീരാതെ തുടരുകയാണ്. വല്യച്ഛന് അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പുത്തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം എല്ലാം നമുക്കറിയാം. കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ തുടല യക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റ് തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒഴിച്ചേറിയ അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളൂടി ആയിരുന്നല്ലേ. ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളൂടിക്കേ, ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയമ്പോ? ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ചാ പിതൃക്കൊക്കെ മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയമ്പായാലും ശരി, ദേ കാവിൽ അമ്മാവന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കുന്നു. ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോ. എനിക്ക് പ്രീഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശ് കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാ. ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല, തോൽക്കുകയും ചെയ്യും. ആ, ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്ന് അന്വേഷിക്കുകയായിരുന്നു. അനുഗ്രഹം വാങ്ങിക്കുക. എന്താ അകന്ന് നിൽക്കണേ? അടുത്ത് വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ, ഇനി അടുത്താഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നു എന്ന്? ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിയിക്ക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ എഫ് വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കുടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പകതിരിക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനെയും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛനും മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ, എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അമ്മ അല്ല, വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്ന് വിട്ടിരിക്കുന്നു. കരിക്കൊണ്ടുവരിക, എനിക്ക് പോകാൻ സമയായി. നിന്റെ ദേഹത്ത് ചെറിയച്ഛൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെ ഉള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. ഏ, അനുഗ്രഹം എന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കില്ലട്ടോ. അത് ഞാനാ, വല്യച്ഛനല്ലേ. ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ, വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ. കണ്ടോ കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ? അത് ഞാൻ നോക്കി പറഞ്ഞുതരാല്ലോ. നമ്മുടെ അടിച്ചെളിക്കാർ മീനാക്ഷിയാ. അയ്യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല. ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്, നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം. മനശക്തി വേണടാ, മനശക്തി. ഓ, മനശക്തി സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആന എന്ന് പറഞ്ഞു? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഏ, പിന്നെ മനശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. ഭഗവതി, മനശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടിയില്ലോ, കിട്ടി.
മീനാക്ഷി, മീനാക്ഷി, ഒന്ന് പൊങ്ങ് മീനാക്ഷി. എനിക്ക് പ്രഷർ ഉള്ളതാ, ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങ് മീനാക്ഷി. എന്നെ അറിയില്ലേ, ഞാനിവിടുത്തെ ദാസിപ്പെണ്ണാ. ദാസിപ്പെണ്ണോ? ആ, അപ്പൊ മീനാക്ഷി അല്ലേ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ, അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാനെ വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടി ആക്കിയാ. എങ്കിൽ അതെന്റെ ഭാഗ്യ. സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്, ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം, ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞ ഓർമ്മ കാണില്ല, എല്ലാവരും കൂടി ഒരിക്കലെന്ന് ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്തു പറ്റി എന്റെ രാമന്? അയ്യോ കൃഷ്ണ, എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. ഞാൻ കുളി കഴിഞ്ഞ് നേരത്തെ പോയി, പക്ഷെ അമ്മാവും കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുർബല നിമിഷത്തിലെ ബ്രഹ്മചര്യം വല്ലതും ചതിച്ചോ ഭഗവതി? പണിക്കരെ, ഉടനെ മേപ്പാടുന്ന. ഇത് ഞങ്ങളുടെ മുത്തശ്ശി ആവേശാനന്ദ. ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ, ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് ആറ് മക്കളായിരുന്നു, മൂന്നാണും മൂന്ന് പെണ്ണും. പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു, എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയ, താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ സ്വാമി, മൗനവ്രതത്തിലാ. ഈശ്വര, അത്ര ജ്ഞാനിയാ? അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ലേ സ്വാമി? അവിടുന്ന് മനസ്സിലായി, മനസ്സിലായി. എന്താ? അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്, ഇവിടുത്തെ പുരുഷന്മാർക്കും മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനമായിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലമെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോട് ചിരിച്ചതാ. എന്നാലേ എനിക്ക് മനസ്സിലായി സ്വാമികൾ പറഞ്ഞത്, അമ്മാവന് വ്രതശുദ്ധി ഇല്ല, മനസ്സിൽ കളങ്കുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല അല്ലേ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? ചെയ്യിക്കാം സ്വാമി, ചെയ്യിക്കാം. എന്താ എന്താ? അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്, സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ത കണ്ടം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ ഇവൻ വെറുതെ ഓരോന്ന് പറയാ, അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമയുടെ ഭാഷ നിനക്ക് അങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച ടി വി കാണാറില്ലേ, അത് കണ്ട് പഠിച്ചതാ. തർക്കൊന്നും വേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ. മാ മുത്തശ്ശി പറയട്ടെ, രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യ. കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലും നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലും നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു പാലിയെ ദുഷ്ടനാം പാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട,
എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ഏലസ എന്റെ കയ്യില് എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ. രാമായണം വായിക്കണമെന്ന് നിനക്ക് സൂചിക്കണില്ല മുത്തശ്ശി, ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ട, പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ലെന്ന നിന്റെ വിചാരല്ലേ. ഇത് ഞാനാണ് മാവ, ഒറ്റടിയെന്നാണല്ലോ. ഇങ്ങനെ പോ, ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്ക് ഇതുകൊണ്ട് ഒരാവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ. കിഷ്കിന്താ കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ മുത്തശ്ശി? ഇത് ഞാനോ? കുട്ടികളെ മാറ്റില്ല നിനക്ക്, മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവൻ ഇരുന്ന് വായിക്ക. ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ. എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണമെന്ന്? ഏ, ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് അറിയോ നിനക്ക്? എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. ആ എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ, സമയം ഏറെയായി. ചെന്നിരുന്ന് വായിക്കടാ. പല്ലു കടിച്ചലറിക്കൊണ്ട് ബാലിയും നിന്നില്ലെന്നണഞ്ഞൊരു നേരം തഥാ. പരിഭവിക്കാതെ സ്വാമികളെ, ഈ പാലങ്ങോട്ട് കുടിക്ക. നിവർത്തിയുടെ ഉണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും, താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ചുകെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവല്ല കേട്ടാ. കൊച്ചു ത്രേസ്യ ആരെങ്കിലും കാണും, കാണട്ട്, എല്ലാരും അറിയട്ടെന്നു. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലേ ഒന്നിനും നിറയില്ല. നീ കൊച്ചു ത്രേസ്യക്ക് മനസ്സിലായി കേട്ടാ. അല്ലേ പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ? ഇരുത്തുവാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട, കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചു ത്രേസ്യയെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10-15 ഭാര്യമാരി കണ്ടേന്. ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ ഇരിക്കട്ടെ. എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്? ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവരാണെന്ന് അങ്ങേരുടെ കാലി പിടിച്ച് പറഞ്ഞതാ. അന്നേരം ആ കാലം കൊണ്ട് തന്നെ അങ്ങേര എന്റെ മുഖത്ത് തൊളിച്ചു, എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. എല്ലാം ഞാൻ മറക്കാം, എന്റെ ബ്രഹ്മചര്യ ഒഴിച്ച്. കൊച്ചുത്രേസ്യ, എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ, തമ്പുരാൻ അറിയാവാ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, എന്റെ കാളരാത്രി. അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ട? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചു ദ്രേസ്യ സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണോ ഇങ്ങോട്ട് കെട്ടി എടുത്തോണ്ട് വന്നത്? മേപ്പാടം കൽപ്പിക്കുന്നത്.